കണ്ണൂരിൽ ഒരു കോവിഡ് മരണം കൂടി സംസ്ഥാനത്ത് കണ്ണൂരിലാണ് മരണം ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ പ്ലാത്തൂർ സ്വദേശിയാണ് മരിച്ചത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സന്തോഷ് തത്സമയം ചേരുന്നുണ്ട് സന്തോഷ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിർബൻ സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശിയായ സുനിൽ എന്ന 28 വയസ്സുകാരനായ എക്സൈസ് ഉദ്യോഗസ്ഥനാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ എക്സൈസ് ഉദ്യോഗസ്ഥനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞത് ഈ ചികിത്സയിൽ എല്ലാ തരത്തിലുള്ള ജീവൻ നിലനിർത്താനുള്ള എല്ലാ മാർഗങ്ങളും മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ചില പ്രത്യേക ഇഞ്ചക്ഷനുകൾ അതായത് ഏറ്റവും അവസാനമായി ഉപയോഗിക്കുന്ന ചില പ്രത്യേക ഇഞ്ചക്ഷനുകൾ പോലും വരുത്തി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാൽ രണ്ട് ശ്വാസകോശങ്ങളും പൂർണ്ണമായും തകരാറിലായ നിലയിലായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ മരുന്നുകളോട് പൂർണ്ണമായും പ്രതികരിക്കാത്ത ഒരു നിലയുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് അല്പസമയം മുമ്പ് മരണം സംഭവിച്ചു എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് നിർഭയ സന്തോഷ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയാണ് ലഭിക്കുക ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രായം പരിശോധിക്കുകയാണെങ്കിൽ 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം എക്സൈസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തിന് എപ്പോഴാണ് ഈ രോഗം കോവിഡ് ബാധിതനാണ് എന്ന കാര്യം തിരിച്ചറിയുന്നത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണല്ലോ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സന്തോഷ് നൃപൻ ഈ മാസം 12 തീയതിയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ആദ്യം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് 2 ദിവസം ഇവിടെ ചികിത്സയിൽ തുടർന്നിരുന്നു ഇതിനെ തുടർന്നാണ് കോവിഡ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും 14 തീയതിയാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നു നേരിട്ട് കോവിഡ് ഐസിയുവിലേക്ക് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സ തുടർന്നത് അതിന് പിന്നാലെ തന്നെ പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ച് ഈ ചികിത്സ തുടരുകയും ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ടോസിലിസുമാബ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക മരുന്ന് അതായത് ഒരു ഡോസിന് 30,000 രൂപയാണ് ഈ മരുന്നിൻ്റെ വില ഏറ്റവും ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ടോസിലിസുമാബ് ഇഞ്ചക്ഷൻ ഉൾപ്പെടെ ഈ രോഗിക്ക് എത്തിച്ച് നൽകിയിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ശ്വാസകോശങ്ങൾ പൂർണ്ണമായും തകരാറിൽ ആയതിനാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ ആയില്ല മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു നിലയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ കൂടിയും ഡോക്ടർമാരുടെ സംഘം മുഴുവൻ സമയവും നിരീക്ഷണം നടത്തുകയും ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഡോക്ടർമാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല അല്പസമയം മുമ്പാണ് മരണപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് വിവരം ലഭ്യമാകുന്നത് നിർഭയ സന്തോഷ് ഈ മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് മൂന്നാം ഘട്ടത്തിലാണ് അതായത് ഇതര സംസ്ഥാനത്ത് നിന്നും പ്രവാസികളുമായിട്ടുള്ള ആൾക്കാർ എത്തിയതിന് ശേഷമാണ് അതിൽ മരണത്തിൽ കൂടുതലുടെ ഭാഗവും പരിശോധിച്ചാൽ മറ്റ് അസുഖങ്ങളുള്ളവരോ പ്രായാധിക്യമുള്ളവരോ ആണ് മരിച്ചത് ഇത് 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അദ്ദേഹം സംസ്ഥാനത്തിനുള്ളിൽ നിന്നാണ് മറ്റ് സമ്പർക്കത്തിൻ്റെ ഭാഗമായി രോഗം വന്നൊരു ആളുമല്ല ഇതര സംസ്ഥാനത്ത് നിന്നോ പ്രവാസികൾ വിദേശത്ത് നിന്ന് വന്ന ഒരാളുമല്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റ് അസുഖങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കൂടുതൽ അത്യാസന്ന നിലയിലാണോ ഇദ്ദേഹത്തെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനുശേഷമാണോ കോവിഡ് ആണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സന്തോഷ് നിർഭൻ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സുനിൽ എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം 28 വയസ്സ് മാത്രമേ ഈ ബ്ലാത്തൂർ സ്വദേശിയായ സുനിലിന് ഉള്ളൂ മറ്റൊരു കാര്യം ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സാധാരണഗതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉള്ളവർക്കും പ്രായമായവർക്കുമാണ് കോവിഡ് ഗുരുതരമായി ബാധിക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ 28 വയസ്സുകാരൻ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് അത്തരത്തിലുള്ള കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യമാണ് മറ്റൊരു കാര്യം ഈ എക്സൈസ് ഉദ്യോഗസ്ഥന് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല കാരണം രോഗബാധിതരുമായി പ്രാഥമിക സമ്പർക്കം ഉണ്ടായിട്ടില്ല
और साध्यता कलपड़ा मट्टन्नूर रेंज ऑफीस कीसी भाग कर्णाटक मद्यवे वह पिटिकूड़ी अ वैद्य पिशोधन कण्णूर् जिला आशुपत्र अदूाद तोटे ऋमांड प्रति वे कोविड सेंटर ई और यात्रायाण रोगव्यापन इन क्यों संशय नीन अक्यम इतवर स्थिक अदे एन मार्यमकूड़ी आशंकपड़ क्यों मरण एक्सईस उदस्थ ने निरवधि पेरुमी नूटी अंपोम पेरुमी सपर्कमें कंतीवर कीरीक्षण इन्ले आकान श्रम आरंभ नृप സന്തോഷ വ്യക്തമാണ്. കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി. കണ്ണൂരിലെ ബ്ലാത്തൂർ സ്വദേശി സുനിൽ 28-കാരനായ സുനിലാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. സംബന്ധിച്ച വിശദാംശങ്ങളാണ് ലഭ്യമാകുന്ന വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സന്തോഷ് നൽകിയത്. അദ്ദേഹത്തിന് സമ്പർക്കത്തിലൂടെ ആണോ രോഗം പടർന്നത്, ഇവിടെ നിന്നാണ് രോഗം അദ്ദേഹത്തിന് ഉണ്ടായത്, രോഗബാധ ഏറ്റത് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന്. അല്പം മുമ്പാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് കോവിഡ് ബാധ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് സന്തോഷ് നൽകുന്നത്.